ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതുപോലെ ന്യായം നോക്കി ചെയ്ത കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയരുത് സാർ. ഇന്ന് വൈകുന്നേരം മുമ്പ് അവനെ തൂക്കിയെടുത്തോണ്ട് വരും എന്നല്ല പറയേണ്ടത് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല സാർ, അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാർ. അതൊക്കെ അങ്ങനെയൊന്നും നമുക്ക് നിങ്ങള് പോയിട്ട് വരെ അല്ല, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ, അത് അങ്ങനെ ഈ നമുക്ക് അങ്ങനെയൊന്നും പറയണ്ട സാർ, അങ്ങനെ പറയണ്ട. അല്ല അത് അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ സാറ് പറയുമ്പോൾ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ, അങ്ങനെ സംസാരിക്കരുത്. ഞാനിപ്പോ സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് ഈ പറയും പോലെ അല്ല, ഞാൻ എന്താണ് മര്യാദ സാറിന്റെ അടുത്ത് പറഞ്ഞത്? എന്ത് വാക്കാ പറഞ്ഞത്? എന്ത് ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല ആര് വിളിച്ചാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ സാർ, അങ്ങനെ സംസാരിക്കരുത്. ഞാനവിടെ കപ്പം വാങ്ങിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല, ഞാൻ ആരും പിരി വാങ്ങിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല സാർ. ആ രീതിയിലും സംസാരിക്കരുത്. ഞാനൊന്നും സാർ സംസാരിക്കണ്ട, സാർ മര്യാദയ്ക്കാണ്. അല്ല അല്ല ഞാൻ പറയാം, ഞാൻ മര്യാദയ്ക്ക് മാത്രം ഞാൻ ജോലി ചെയ്യുള്ളൂ. എന്റെ ജോലി ഞാൻ മര്യാദയ്ക്കാണ് സാർ, ആ രീതിയിലും സംസാരിക്കണ്ട സാറ്. ആ എല്ലാം ഞാൻ സാർ ടേപ്പ് ചെയ്യും പോലെ തന്നെ ഞാനും ടേപ്പ് ചെയ്യുന്നുണ്ട് തക്ക. ആ ഞാൻ ടേപ്പ് ചെയ്യുന്ന ജോലി ചെയ്യുള്ളൂ. സാറ് ഏതെങ്കിലും വോട്ടർ വന്ന് പറയുമ്പോഴത്തേക്ക് പറയണ സാറ് പറയണത് കേൾക്കണോണ്ട് ഞാൻ ചർച്ച ചെയ്യാൻ നിൽക്കണമെന്നല്ല, ഞാൻ അത് ചെയ്തില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. സാറിന്റെ മുമ്പായിരിക്കണം സമൃദ്ധി കൊടുത്ത. ഇയാള് കുറച്ചുകൂടെ മാന്യമായി സാറെ, സാറിന്റെ അടുത്ത് ഞാൻ എന്ത് മാന്യത, ഞാൻ എന്ത് മാന്യത കേടാ, ഞാൻ സാറിന്റെ അടുത്ത് സാർ പറയാം.